നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ പാലത്തായിലെ പീഡന കേസിൽ ആർഎസ്എസ് പ്രവർത്തകനായ പത്മരാജനെതിരെ പോസ്കോ നിയമം ചുമത്തി കുറ്റപത്രം സമർപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കീഴിലുള്ള പോലീസിന് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? പത്മരാജനെതിരെ കേസിൽ തെളിവുകളില്ലെന്ന വാദവുമായി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. പീഡനത്തിനിരയായ കുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ഇതിന് അടിസ്ഥാനമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടുന്നതും. കുട്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴിയിൽ പീഡനത്തിന് ഇരയായ ജനുവരി 15, 26, ഫെബ്രുവരി 2 എന്നീ തീയതികൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ അധ്യാപകൻ സ്കൂളിലോ കുട്ടിയുടെ അടുത്തോ എത്തിയെന്ന് തെളിയിക്കാൻ പോലീസിന് സാധിക്കുന്നില്ല. കൂടാതെ സ്കൂളിലെ ബാത്റൂമിനുള്ളിൽ വെച്ച് കുട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചു എന്നാണ് ആരോപണം. എന്നാൽ ആ സ്കൂളിലെ ബാത്റൂമിന് കഴിഞ്ഞ ഒരു വർഷമായി കുട്ടിയില്ല. അതിനോടൊപ്പം തന്നെ കുട്ടിയുടെ നഗ്നചിത്രം മാസ്റ്റർ പകർത്തി കുട്ടിയുടെ ഉമ്മയ്ക്ക് അയച്ചു കൊടുത്തതായും കുട്ടി പറഞ്ഞിരുന്നു. എന്നാൽ ടെക്നോളജി വിദഗ്ധരുടെ സഹായത്തോടെ പ്രതിയുടെയും ഉമ്മയുടെയും മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴും അതിന് തെളിവ് ലഭിച്ചില്ല എന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ അധ്യാപകനെതിരെ പോസ്കോ നിയമം ചുമത്തിയാൽ അത് നിലനിൽക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് അതിന് മുതിരാത്തത് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. എന്നാൽ പത്മരാജൻ എന്ന വ്യക്തി വളരെ മോശം സ്വഭാവത്തിന് ഉടമയാണെന്നും അയാൾ തികഞ്ഞ വർഗീയവാദിയാണെന്നും ആരോപണമുണ്ട്. നിയമവിരുദ്ധമായി സ്കൂളിൽ CAA നിയമം സംബന്ധിച്ച് ക്ലാസ് എടുത്ത വ്യക്തിയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ പക്വതക്കുറവാകാം മൊഴിയിലെ വൈരുദ്ധ്യത്തിന് കാരണം. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കുട്ടിയെ സൈക്യാട്രിക് കൗൺസിലിംഗിന് വിധേയയാക്കിയതെന്നും ഉദ്യോഗസ്ഥന്റെ ശബ്ദരേഖയിലുണ്ട്. സംഭവം നടന്ന സ്കൂൾ ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ലൊരു ശതമാനം മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ഒരേ ഒരു BJP അനുകൂലിയായ അധ്യാപകനാണ് ഈ പത്മരാജൻ. ഇതൊന്നും അയാൾ കുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല എന്നതിന് കാരണമാകുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കുഞ്ഞു പീഡിപ്പിക്കപ്പെട്ടു എന്ന് വൈദ്യ പരിശോധനയിൽ തെളിഞ്ഞ കാര്യമാണ്. ഒരുപക്ഷെ ഒന്നിലേറെ പേർക്ക് ഈ സംഭവത്തിൽ ബന്ധമുണ്ടായേക്കാം. പീഡിപ്പിക്കാൻ മുന്നിൽ നിന്ന പലരിൽ ഒരാൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ പത്മരാജൻ. ഇയാൾ പിടിക്കപ്പെട്ടാൽ പലരും പിടിക്കപ്പെടുമെന്നതുകൊണ്ടാവാം ഇതര രാഷ്ട്രീയ സംഘടനകൾ തുടക്കത്തിൽ ഈ വിഷയത്തിൽ മൗനം പാലിച്ചതും. മാർച്ച് 17 ചൈൽഡ് ലൈൻ ടീം വീട്ടിൽ വന്ന് കുട്ടിയുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുത്തിരുന്നു. അന്ന് തന്നെ പാനൂർ പോലീസും വീട്ടിൽ വന്ന് മൊഴിയെടുത്തുവെന്നും രാത്രിയോടെ FIR രജിസ്റ്റർ ചെയ്തു എന്നും പറയുന്നു. മാർച്ച് 18 കുട്ടിയെ തലശ്ശേരിയിൽ വൈദ്യ പരിശോധനയ്ക്ക് നടത്തി. വൈകുന്നേരം മട്ടന്നൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മൊഴി കൊടുത്തു. മാർച്ച് 19 രാവിലെ പാനൂർ CI വീട്ടിൽ വരികയും കുട്ടിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. മാർച്ച് 21 തലശ്ശേരി DYSP കുട്ടിയെയും രക്ഷിതാക്കളെയും ഓഫീസിലേക്ക് വിളിപ്പിച്ച് രാവിലെ 11 മുതൽ വൈകുന്നേരം 4:30 വരെ ചോദ്യം ചെയ്യുന്നു. മാർച്ച് 22 DYSPയുടെ നേതൃത്വത്തിൽ കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോയി വീണ്ടും ചോദ്യം ചെയ്യുന്നു. മാർച്ച് 27 കുട്ടിയെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി പിന്നെയും ചോദ്യം ചെയ്യൽ. ലൈംഗിക പീഡനത്തിനിരയായ കേവലം 9 വയസ്സ് മാത്രം പ്രായമായ പെൺകുഞ്ഞിനെയാണ് കേരള പോലീസ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി ഈ രീതിയിൽ ചോദ്യം ചെയ്തത് എന്ന വസ്തുതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.